കൊച്ചി കാക്കനാട് എംഡിഎംഎ പിടികൂടിയ സംഭവത്തിൽ കേസ് അട്ടിമറിക്കാൻ നീക്കം 1 കിലോ 996 ഗ്രാം എംഡിഎംഎ പിടികൂടിയതിൽ 5 പ്രതികളുടെ പേരിൽ ഉൾപ്പെടുത്തിയത് 896 ഗ്രാം മാത്രമാണ് 1 കിലോയിൽ അധികം എംഡിഎംഎ കണ്ടെത്തിയത് ഉടമസ്ഥരില്ലാതെയാണെന്നും എക്സൈസിന്റെ മേഴ്സർ റിപ്പോർട്ടിലും എഫ്ഐആറിലും പറയുന്നു മേഴ്സർ റിപ്പോർട്ടിന്റെയും എഫ്ഐആറിന്റെയും പകർപ്പ് 24ന് ലഭിച്ചു സഹിൻ ആന്റണി ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഉടമസ്ഥരില്ലാതെയാണ് 1 കിലോയിൽ അധികം ലഹരി മരുന്ന് ലഭിച്ചതെന്നാണ് എക്സൈസ് ഈ ഘട്ടത്തിൽ പറയുന്നത് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ എന്താണ് കേസ് അട്ടിമറിക്കാനുള്ള നീക്കം നടക്കുന്നുവെന്ന ആരോപണം ബലപ്പെടുന്നത് എങ്ങനെയാണ് സഹിൻ ആ റീജിത്ത് ഇത് കഴിഞ്ഞ 19ാം തീയതി പുലർച്ചെയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പരിശോധന എക്സൈസിൻ്റെയും ഒപ്പം തന്നെ കസ്റ്റംസ് പ്രിവൻറ്റീവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അന്ന് 1 കിലോ 86 ഗ്രാം MDMA ആയിരുന്നു പിടികൂടിയിരുന്നത് ഇതിലിപ്പോൾ എക്സൈസ് നൽകുന്ന FIR അനുസരിച്ച് രണ്ട് പ്രത്യേകം FIRആയി ഇത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ആദ്യ FIRൽ 5 പ്രതികളുള്ള FIRൽ 86 ഗ്രാം MDMA മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ രണ്ടാമത്തെ FIR പ്രതികളില്ല പകരം 1 കിലോയിലധികം MDMA പിടിച്ചെടുത്തു എന്നാണ് പറയുന്നത് അത് ആൾ ഉപേക്ഷിച്ച രീതിയിൽ കണ്ടെത്തി എന്നുള്ളതാണ് ബാഗിനകത്ത് കണ്ടെത്തി എന്നുള്ളതാണ് പറയുന്നത് അതായത് ഈ കേസ് അട്ടിമറിക്കാൻ കൃത്യമായ ഒരു നീക്കം നടക്കുന്നു എന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ മറ്റൊന്നുമല്ല 1 കിലോയിലധികം MDMA പിടികൂടിയ കേസാണെങ്കിൽ സ്വാഭാവികമായും പ്രതികൾക്ക് ഇതൊരു കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയാണ് 20 വർഷത്തിലധികം ശിക്ഷ ലഭിക്കുന്ന ഒരു കുറ്റമാണ് എന്നാൽ ഇപ്പോൾ നൽകിയിരിക്കുന്ന വകുപ്പുകൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായും പ്രതികൾക്ക് ഈ കേസിൽ നിന്നും ജാമ്യം ലഭിക്കുന്നതിനുള്ള സാധ്യതകൾ ഏറെയാണ് എന്തായാലും എക്സൈസിന്റെ ഈ നീക്കം ബോധപൂർവമാണോ എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു 2 FIRകളാണ് എക്സൈസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് റീജിത്ത് ശരി സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്